ഏവർക്കും അഫ്ലു ഫൈസാൻസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള മീൻ പുള്ളിമോദയാണ്. ഇത് തോല് കളഞ്ഞ് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പൊടിയുള്ള മീനാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുത്ത് അത് ബിരിയാണിക്കായി ഉപയോഗിക്കാം. അധികം ചേരുവകളൊന്നുമില്ലാതെ തന്നെ ഈ ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ബിരിയാണിയുടെ കൂടെ കുറച്ച് ഈത്തപ്പഴ അച്ചാറോ അല്ലെങ്കിൽ മുളകച്ചാറോ ഉണ്ട് എങ്കിൽ വളരെ കുശാലായിരിക്കും. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിരിയാണിക്കായി ആദ്യം ചെയ്യേണ്ടത് മീൻ മസാലയിട്ട് അത് പൊരിച്ചു വെക്കുകയാണ്. അതിനുവേണ്ടി ഫിഷ് നന്നായി കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു മണിക്കൂറിന് ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അത് വീഡിയോയിൽ കാണുന്നതുപോലെ ചെറുതീയിൽ വേവിച്ചെടുക്കണം. മീനൊരു 70% വെന്താൽ മതി, ബാക്കി ദമ്മ് കിടന്ന് സെറ്റാവും. മീൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബിരിയാണി അലങ്കരിക്കാനായി കുറച്ച് ഉള്ളിയും കൂടെ അണ്ടിയും മുന്തിരിയും കൂടി വറുത്തെടുത്ത് മാറ്റിവെക്കുക. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് 4 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കൂടെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഇളക്കുക. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളി വഴറ്റുക. ഇതിനിടയിൽ തന്നെ ഞാനിവിടെ ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കുന്നുണ്ട്. അതിന് 4 കപ്പ് അരി 1 മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമെടുത്ത് അത് ചെമ്പിലെടുത്ത് അതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ പട്ടയും പൂവും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുചീരകവും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബേ ലീവ്സും 1 തക്കോലവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളക്കാനും വേണ്ടി മുടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ വയറ്റി വന്ന ഉള്ളിയിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി. അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത ശേഷം അത് ഇളക്കി ഒരു 1/2 വേവായി വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച 4 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കി മാറ്റണം. തക്കാളിയുടെ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ചട്ടകം കൊണ്ട് കുത്തിക്കൊടുത്ത് അത് പേസ്റ്റ് രൂപത്തിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ
അരി വേവിക്കാൻ വെച്ച വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച അരി ഊറ്റി ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിനു ശേഷം നിങ്ങൾ ഉപ്പൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അരിയൊന്ന് ഏകദേശം തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 80% അരി വെന്ത് വരുമ്പോൾ അത് വെള്ളം ഊറ്റി മാറ്റി വെക്കുക. ഇവിടെ നമ്മുടെ തക്കാളി ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച 3 കറുവയിലയും കൂടെ പട്ടയും ഏലക്കായും പൂവും ഇട്ട് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഫിഷ് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ചെറുതീയിൽ തന്നെ എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് 6 kg ഒഴിച്ചു കൊടുത്ത ശേഷം നേരിയ രീതിയിൽ താഴെ മസാല ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ വീഡിയോയിൽ കാണുന്നതുപോലെ വെച്ച ശേഷം ബാക്കിയുള്ള മസാല അതിൻ്റെ മേലെ നിരത്തുക. ശേഷം വേവിച്ച് വെച്ച അരി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറും നല്ല ഭാഗത്തും സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് 3 ടീസ്പൂൺ 6 kg ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് നീളത്തിൽ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയും കുറച്ചുകൂടി മല്ലിയിലയും വിതറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച കൈതച്ചക്കയും മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും മണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുത്ത് അത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായി ദം ചെയ്യുക. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്നും അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് വേണം ബിരിയാണി വിളമ്പാൻ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് കളർ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു കളറും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഈ മസാലയിൽ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. നെയ്യും വളരെ കുറച്ചാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അളവിന് നെയ്യും ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.